ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ശബരിമല അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു. ദീപാരാധന കഴിഞ്ഞതോടെ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ ദർശിക്കാൻ വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത്. വൈകിട്ട് 6:25 അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി സന്നിധാനത്തെത്തിയത്. കൊടിമര ചുവട്ടിൽ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ, മറ്റ് ബോർഡ് അംഗങ്ങൾ, ജില്ലാ കളക്ടർ ആർ ഗിരിജ തുടങ്ങിയവർ ചേർന്ന് തങ്കയങ്കി സ്വീകരിച്ച് ശ്രീകോവിലേക്ക് ആനയിച്ചു. തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ് തങ്കയങ്കി ഏറ്റുവാങ്ങിയത്. തുടർന്ന് അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും അയ്യപ്പനെയും തൊഴുത് മലയിറങ്ങാനെത്തിയ അയ്യപ്പ ഭക്തന്മാരുടെ തിരക്കായിരുന്നു പിന്നീട്. തങ്കയങ്കി ഘോഷയാത്ര പമ്പയിൽ നിന്നും ആരംഭിച്ച് സന്നിധാനത്തെത്തുന്നതുവരെ പമ്പയിൽ നിന്നും അയ്യപ്പമാരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നില്ല. നേരത്തെ ശരംകുത്തിയിൽ നിന്നുമായിരുന്നു ദേവസ്വം ബോർഡ് അധികൃതർ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി സന്നിധാനത്തെത്തിയതോടുകൂടി സന്നിധാനം ഉത്സവ ഛായയിലായി. തങ്കയങ്കി ചാർത്തി അയ്യപ്പന് ദീപാരാധന കഴിഞ്ഞതോടുകൂടി അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടതും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.